in Ephesians 5, verse 20. Giving thanks always for all things to God the Father in the name of our Lord Jesus Christ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും നന്ദി അർപ്പിച്ചുകൊള്ളുവീൻ. Thanksgiving activates the favor of God. When you awake in the morning, I say, thank you, Father, that you have made me righteous. For even little things, you will see the favor of God and start giving thanks. You will give value for what God is doing in your life. ഈ അനുഗ്രഹവും ഫേവറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ, അത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ ആദ്യമേ ചെയ്യേണ്ടത് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ഓൾറെഡി എന്റെ അകത്ത് ഇതെല്ലാം തന്നല്ലോ എന്നോർത്ത് സ്തുതിച്ച് നന്ദി പറഞ്ഞ്, അവിടെ പരാതിയല്ല, ഇതെല്ലാം എന്നിൽ ഉണ്ടല്ലോ, അതിനായി നന്ദി പറഞ്ഞ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഫേവർ ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ വഴിയൊരുക്കുക. Let us give value and give thanks to God in everything, and then you will see everything falling into place. You will see God's work, the unseen hand of God in every area of your life. അങ്ങനെ ദൈവം നമ്മളിൽ ഓൾറെഡി തന്നിരിക്കുന്ന ഈ രക്ഷയെ, ആ രക്ഷ മുഖേന തന്നിരിക്കുന്ന എല്ലാ നന്മകളെയും തിരിച്ചറിഞ്ഞ് സ്തുതിക്കുക, സ്തോത്രം ആസ്തോത്രം തിരിച്ചറിഞ്ഞ് ആ സ്തുതിക്കുമ്പോൾ തന്നെ, ആ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെല്ലാം അതിന്റെ സ്ഥാനത്ത് വന്ന് നേരെയാകുന്നത് കാണാം. When you recognize and you giving thanks, thanksgiving is such powerful that it destroys the work of the devil in your life. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും പിശാചിന്റെ മുഴുവൻ തന്ത്രങ്ങളും പുക പോലെ ചിതറിപ്പോകും നമ്മൾ സ്തുതിക്കുമ്പോൾ.